In the development series, but a material issue about turning the lake or another. In the number Ningal Kai, other picking the Vishim and the Varanother, Thiruvananthapuram Antarashtra, Vimanathavalathile, a two Buddha service, Petitan. Thiruvananthapuram Antarashtra, Vimanathavalathile, in your Mugavida Avisham, Illa. Karna Othri video will number Thiruvananthapuram, Vimanathavalathe Petit Paragim, and the importance, and the charitram, Ella Ningalame Panguikin Chitra. Number Thiruvananthapuram Airport in the videos in a continuous update on the Veranda. Adinja Uru Torchia and Nonamana, E. videos, Ningal Lake at the Ginder. Ipol Etum put the Tarian Sajada, November Avasana Turgodi, November Nupa, December One, the Gala, Windham Pudia service, the Trivandrum Airport like a Vernu and Nana. Gulf sector like an E. Pudia service Vernada, precise at a Parnagainala, Beharin Dama Megale like an Ipol service will Vernada. Thiruvananthapuram Beharin service. ബുധൻ ഞായർ ദിവസങ്ങളിലാണ് വൈകിട്ട് 5:30 IX573 എന്ന വിമാനമാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും വൈകിട്ട് 5:35 പുറപ്പെടുന്ന വിമാനം ബഹ്റൈൻ പ്രാദേശിക സമയം 8:05 അവിടെ എത്തിച്ചേരും തിരികെ IX574 9:05 പുറപ്പെട്ട് പുലർച്ചെ 4:25 എത്തിച്ചേരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ബഹ്റൈനിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ സർവീസുകളുടെ സമയക്രമം ഇനി നമുക്ക് മറ്റൊരു പ്രധാന സെക്ടറായ ദമാമിലേക്ക് നോക്കാം ഏറെക്കാലമായിട്ടുള്ള ആവശ്യമാണ് ദമാമിലേക്ക് തിരുവനന്തപുരത്ത് നിന്നൊരു ഫ്ലൈറ്റ് വേണമെന്ന് ഇടയ്ക്ക് ഇൻഡിഗോയൊക്കെ സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ നിർത്തി വെച്ചു ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് December 1 ഈ പറയുന്ന ദമാം സർവീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ദമാം സർവീസ് ആഴ്ചയിലെ ഏതൊക്കെ ദിവസമാണ് നമുക്ക് നോക്കാം ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് സർവീസുകൾ ഉള്ളത് സമയക്രമം നോക്കാം തിരുവനന്തപുരത്ത് നിന്ന് വൈകിട്ട് 5:35 ഈ വിമാനം പുറപ്പെടുന്നത് പ്രാദേശിക സമയം 8:25 ദമാമിൽ എത്തിച്ചേരും IX581 ദമാമിൽ നിന്ന് പ്രാദേശിക സമയം 9:05 പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 5:05 തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നതായിരിക്കും IX582 ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് നമുക്ക് നോക്കാം ഏറെക്കാലത്തെ ഒരു കാത്തിരിപ്പിനൊടുവിലാണ് ഈ സർവീസുകൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ സൗദിയിലേക്ക് ഒരു കണ്ടിന്യൂസ് സർവീസ് തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് കാലങ്ങളായി ഇല്ലായിരുന്നു വളരെ അധികം ഹൈ ഡിമാൻഡുള്ള ഏരിയയാണ് എന്നാൽ എന്തൊക്കെ കാരണത്താൽ പലതവണ അവഗണന നേരിട്ടു ഇൻഡിഗോ തുടങ്ങിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നിർത്തിവെച്ചു അതിനുശേഷം ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഏറ്റെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ബഹ്റൈൻ സെക്ടർ എടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് 7 ഗൾഫ് എയർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ് ഇപ്പോൾ ആ ഏരിയയിൽ വന്ന രണ്ടാമത്തെ ഒരു എയർലൈൻസാണ് അപ്പോൾ ഒരു കോമ്പറ്റീഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അതിലൂടെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൈസിങ് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു മത്സരം നമുക്ക് അവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ രണ്ട് സർവീസുകളേ ഉള്ളൂ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു എക്സ്പെരിമെൻ്റൽ രീതിയിലായിരിക്കും പോട്ടിക്കുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ സർവീസുകൾ കൂട്ടിയെന്നും വരാം നമുക്ക് എന്താണ് എയർലൈൻ കമ്പനികൾ ചിന്തിക്കുന്നതെന്ന് അറിയത്തില്ല അവർക്കെപ്പോഴും ലാഭകരമായിട്ടുള്ള റൂട്ടിൽ അവരെന്തായാലും ഓടിക്കും അത് അവർക്ക് കാശുണ്ടായി കൊടുക്കുന്നതാണ് എയർലൈൻ കമ്പനികളുടെ നിലനിൽപ്പും അങ്ങനെയാണ് അപ്പോൾ ഈ ദമാം സെക്ടറിലേക്ക് ഇനിയും ഫ്ലൈറ്റുകൾ വേണമെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ കാരണം ഒത്തിരി പേര് ഞങ്ങൾക്ക് മെയിൽ അയക്കുന്നുണ്ട് എപ്പോഴാണ് ദമാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒത്തിരി കമൻസും വരാറുണ്ട് കേട്ടോ അപ്പോൾ ദമാമിലേക്കോ അല്ലെങ്കിൽ സൗദി സെക്ടറിലേക്ക് വീണ്ടും വിമാനങ്ങൾ വരട്ടെ മറ്റ് വിമാന കമ്പനികൾ അതിലേക്ക് വരട്ടെ എന്നാൽ മാത്രമേ നമുക്കൊരു ഒന്നിൽ കൂടുതൽ ഒരു വിമാനം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ സെക്ടറിലേക്കൊരു ആരോഗ്യപരമായിട്ടുള്ള മത്സരം ഉണ്ടാവുള്ളൂ അങ്ങനെ മാത്രമേ നമുക്ക് ആ സെക്ടറിലേക്ക് പലപ്പോഴും ഒരു പ്രൈസിങ് എലമെൻറ്റ് വരത്തുള്ളൂ അതായത് ഒരു മത്സരിക്കാനുള്ള ഒരു എലമെൻറ്റ് അത് ഇവൻച്വലി കിട്ടുന്നത് ബെനിഫിറ്റ് കിട്ടുന്നത് എൻഡ് യൂസറിനാണ് അപ്പോൾ ഈ പറയുന്ന വിമാനങ്ങളെല്ലാം നല്ല രീതിയിൽ ഓടട്ടെ നല്ല രീതിയിലുള്ള വരുമാനം വരട്ടെ തിരുവനന്തപുരം എയർപോർട്ട് ദൈവത്തിൻ്റെ സ്വന്തം എയർപോർട്ട് വളരട്ടെ അത് ലോകത്തിൽ തന്നെ മികച്ച എയർപോർട്ടിൽ നന്നായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുന്നു ഞാൻ ഷിബു സലിഹ എന്നോടൊപ്പം പ്രേണസ് രാജ് നന്ദി നമസ്കാരം